السلام عليكم ورحمة الله وبركاته. أيها الطلاب الأعزاء، أأنتم كتبتم الواجبات المنزلية؟ هل كتبتم مذكرة عن أسباب حزن عصفور؟ ഉസ്ഫൂറിൻ്റെ കുരുവിയുടെ ദുഃഖത്തെക്കുറിച്ച് നിങ്ങൾ മുതക്കിര തയ്യാറാക്കിയിരുന്നോ? തൊയ്യബ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഞാനിന്ന് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, ഉത്തരം പറയാമോ? ആദ്യം സ്ക്രീനിലുള്ളത് ഒന്ന് വായിച്ചു നോക്കൂ. നക്തഷിഫു വനതദവഖു, നമുക്ക് കണ്ടെത്താം, ആസ്വദിക്കാം. ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ പോവുകയാണ്. മജ്മുഅത്തുൻ മിന ദജാജി തസീറു ഫി ത്വരീഖി, മജ്മുഅത്തുൻ മിന ദജാജി തസീറു ഫി ത്വരീഖി, കാനത്ത് ഹുനാക ദജാജത്തുൻ തസീറു അമാമ ദജാജത്തൈൻ, വ ദജാജത്തുൻ തസീറു ഖൽഫ ദജാജത്തൈൻ, വ ദജാജത്തുൻ തസീറു ബൈന ദജാജത്തൈൻ, ഫക്കം ദജാജത്തൻ ഫി ത്വരീഖ്. നിങ്ങൾ ദജാജത്തിനെ കണ്ടിട്ടുണ്ടോ? എന്താണ് ദജാജത്ത് എന്ന് പറഞ്ഞാൽ? കോഴി. മജ്മുഅത്തുമിന ദജാജി, ഒരു കൂട്ടം കോഴികളുണ്ട്. തസീറു, അത് സഞ്ചരിക്കുന്നു. ഫിത്തൊരീഖി, വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നു. കാനത്ത് ഹുനാക്ക ദജാജത്തുൻ, അവിടെ ഒരു കോഴിയുണ്ട്. തസീറു, അത് നടന്ന് നീങ്ങുന്നു, സഞ്ചരിക്കുന്നു. അമാമ ദജാജത്തേനി, രണ്ട് കോഴികളുടെ മുമ്പിലായിട്ടിങ്ങനെ നീങ്ങുന്നുണ്ട്. വ ദജാജത്തുൻ, ഒരു കോഴി. തസീറു ഖൽഫ ദജാജത്തേൻ, തസീറു നടന്നു നീങ്ങുന്നു. ഖൽഫ ദജാജത്തേൻ, രണ്ട് കോഴികളുടെ പിന്നിലായിട്ട് നടന്നു നീങ്ങുന്നു. ആദ്യം പറഞ്ഞു ഒരു കോഴി രണ്ട് കോഴികളുടെ മുമ്പിൽ നടന്നു നീങ്ങുന്നു. രണ്ടാമത് പറഞ്ഞു ഒരു കോഴി രണ്ട് കോഴികളുടെ പിന്നിൽ നടന്നു നീങ്ങുന്നു. വ ദജാജത്തുൻ, ഒരു കോഴി. തസീറു ബൈന ദജാജത്തൈൻ, രണ്ട് കോഴികളുടെ ഇടയിലൂടെ നടന്നു പോകുന്നു. ഫക്കം ദജാജത്തൻ ഫിത്തുരീഖി, അപ്പോൾ വഴിയിൽ എത്ര കോഴികളുണ്ടാവും? ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം. മജ്മുഅത്തുൻ മിന ദജാജി, കോഴികളുടെ ഒരു കൂട്ടം. തസീറു, അവ സഞ്ചരിക്കുന്നു. ഫിത്തുരീഖി, വഴിയിലൂടെ സഞ്ചരിക്കുന്നു. കാനത്ത് ഹുനാക്ക, അവിടെ ഉണ്ടായിരുന്നു. ദജാജത്തുൻ, ഒരു കോഴി. തസീറു, അത് സഞ്ചരിക്കുന്നു. അമാമ ദജാജത്തേനി, രണ്ട് കോഴികളുടെ മുമ്പിലായിട്ട് സഞ്ചരിക്കുന്നു. വ ദജാജത്തുൻ, ഒരു കോഴി. തസീറു ഖൽഫ ദജാജത്തേനി, രണ്ട് കോഴികളുടെ പിന്നിലായിട്ട് സഞ്ചരിക്കുന്നു. അമാമമാന മുന്നിൽ, ഖൽഫുമാന പിന്നിൽ. അപ്പോൾ ഒരു കോഴി രണ്ട് കോഴികളുടെ പിന്നിലായിട്ടാണ് സഞ്ചരിക്കുന്നത്. വ ദജാജത്തുൻ, ഒരു കോഴി. തസീറു, അത് സഞ്ചരിക്കുന്നു. ബൈന ദജാജത്തേനി, രണ്ട് കോഴികളുടെ ഇടയിൽ. ബൈനമാന ഇടയിൽ. ബൈന ദജാജത്തേനി, രണ്ട് കോഴികളുടെ ഇടയിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ ഫക്കം ദജാജത്തൻ ഫിത്വരീഖി, ടോട്ടൽ എത്ര കോഴികളുണ്ടാകും? ഉത്തരം മനസ്സിലായോ? നിങ്ങൾ ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കൂ. മുന്നിലെ കോഴിയുടെ പിന്നിൽ എത്ര കോഴികളുണ്ട്? രണ്ട് കോഴികളുണ്ട്. അതുപോലെ ഏറ്റവും പിന്നിലുള്ള കോഴിയുടെ മുന്നിൽ എത്ര കോഴികളാണ് സഞ്ചരിക്കുന്നത്? രണ്ട് കോഴികൾ. അപ്പോൾ ഈ നടുവിലുള്ള കോഴിയുടെ മുന്നിലും പിന്നിലുമായിട്ട് എത്ര കോഴികളുണ്ട്? ഓരോ കോഴികളുണ്ട്. ആ രണ്ട് കോഴികളുടെ ഇടയിൽ നടക്കുന്ന ഒരു കോഴിയാണല്ലേ. അപ്പോൾ ടോട്ടൽ എത്ര കോഴികളുണ്ട്? മൂന്ന് കോഴികൾ. സലാസു ദജാജാത്തിൻ, എത്ര കോഴികളാണ്? സലാസു ദജാജാത്തിൻ. ആദ്യം കൺഫ്യൂഷൻ ഉണ്ടാക്കുമെങ്കിലും ഉത്തരം സിമ്പിളല്ലേ. ഇനി വേറൊരു ചോദ്യം ചോദിക്കാം. മഷൈ ഉല്ലദി കുല്ലമാ സാദ വുജൂദുഹു ഖല്ലത്തി റുഇയത്തു, ഒന്ന് വായിച്ചു നോക്കൂ. മഷൈ അല്ലദി കുല്ലമാ സാദ വുജൂദുഹു ഖല്ലത്ത് അറുഇയത്തു. മഷൈ എന്ത് കാര്യമാണ്? അല്ലദി കുല്ലമാ സാദ, അത് അധികരിക്കുമ്പോഴെല്ലാം. വുജൂദുഹു, അതിൻ്റെ സാന്നിധ്യം അധികരിക്കുമ്പോഴെല്ലാം. ഖല്ലത്തി റുഇയത്തു, കാഴ്ച കുറയുന്നു. എന്തോ ഒരു കാര്യം അധികരിക്കുന്ന സമയത്ത് നമ്മുടെ കാഴ്ച കുറഞ്ഞു പോകുന്നു, മങ്ങിപ്പോകുന്നു. എന്താണ് ആ കാര്യം?
ഉത്തരം സിമ്പിൾ, അല്ലലാം. ഇരുട്ട്, ഇരുട്ട് ഉണ്ടാകുമ്പോൾ നമ്മുടെ കാഴ്ച കുറഞ്ഞു പോവില്ലേ? നമ്മൾ എന്തെങ്കിലും കാണുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഇരുട്ടാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് നമുക്കൊരു കഥ വായിക്കാം. നഖ്റഉ അൽ ഹിക്കായ, നമുക്ക് ഒരു കഥ വായിക്കാം. ഹിക്കായ മാന കഥ, നഖ്റഉ നമുക്ക് വായിക്കാം. എന്താണ് കഥയുടെ പേര്? അന അജ്മൽ. നിങ്ങൾക്കറിയാമല്ലോ അന അജ്മൽ, ഞാൻ ഏറ്റവും ഭംഗിയുള്ളതാണ്, ഞാൻ ഏറ്റവും നല്ലതാണ്. വ അൻത അഹ്സൻ, നീയും ഏറ്റവും നല്ലതാണ്. ഞാനൊരു കഥ പറയാം. യൗമൻ ഇജ്തമ അൽ മിസ്മാറു വൽ മിൻഷാറു വൽ മിഗ്റാത്തു തഹ്ത ലില്ലി ശജറതി വദാരൽ ഹദീസു ബൈനഹും അൻ ഫളീലത്തി ആമാലിഹിം ഫിൽ മുജ്തമിഇ വതഫാഖറു ഫീഹ فأتى الدهان عندهم وسمع كلامهم فقال الدهان لا فضل لمسمار على منشار ولا لمنشار على مغراط نتعاون معا على تقديم الخدمات في المجتمع. എന്താണെന്ന് മനസ്സിലായോ? ഒരിക്കൽ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ മൂന്ന് പേർ ഒരുമിച്ചു കൂടി. അൽ മിസ്മാറു വൽ മിൻഷാറു വൽ മിഗ്റാത്. മിസ്മാർ എന്നാൽ ആണി, മിൻഷാർ എന്നാൽ ഈർച്ചവാൾ. ആശാരി ഉപയോഗിക്കുന്ന ഈർച്ചവാൾ കണ്ടിട്ടില്ലേ? അതാണ് മിൻഷാർ. പിന്നെ മിഹ്റാത്ത് എന്നാൽ പശക്കുപ്പി. അപ്പോൾ മിസ്മാറും മിൻഷാറും മിഹ്റാത്തും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരുമിച്ചുകൂടി. ഇവർ മൂന്ന് പേരും സമൂഹത്തിന് വേണ്ടി അവരവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച്, നന്മകളെക്കുറിച്ച് വാചാലരായി. അതുവഴി പല വർണ്ണങ്ങളിൽ മിന്നുന്ന പെയിൻ്റ് കടന്നു വന്നു. എന്നിട്ട് അവർ പറഞ്ഞു, മിസ്മാറിനെ മിൻഷാറിനേക്കാൾ ഒരു മഹത്വവുമില്ല, അതുപോലെ മിൻഷാറിന് മിഹ്റാത്തിനേക്കാൾ ഒരു മഹത്വവുമില്ല. നമ്മളെല്ലാവരും സമൂഹത്തിന് വേണ്ടി അവരവരുടെ ജോലികൾ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ എല്ലാവരും തുല്യരാണ്. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, അതിനുത്തരം പറയാമോ? മനില്ലദി ഫി ജിസ്മിഹി അസ്നാൻ. മനില്ലദി ഫി ജിസ്മിഹി, ആരുടെ ശരീരത്തിലാണ് അസ്നാൻ, പല്ലുകളുള്ളത്? ആൻസർ വൺ, മിസ്മാർ, മിഹ്റാജ്, ഷാക്കൂസ്, മിൻഷാർ. ഷാക്കൂസ് എന്നാൽ ചുറ്റിക. മറ്റുള്ളവയുടെ അർത്ഥം നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. ഉത്തരം മിൻഷാർ. മിൻഷാർ മാന ഈർച്ചവാൾ. ഈർച്ചവാളിനല്ലേ പല്ലുകളുള്ളത്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനില്ലദി ഫി റഅ്സിഹി താജുൻ. മനില്ലദി ഫി റഅ്സിഹി, ആരുടെ തലയിലാണ് ഉള്ളത് താജുൻ, കിരീടം? നഅം, മിസ്മാറുൻ. മിസ്മാറുമാന ആണി. ആണിയുടെ തലയിൽ കണ്ടിട്ടില്ലേ ഒരു കിരീടം പോലെ? ഇനി നമുക്ക് ഈ കഥയൊന്ന് വായിച്ചു നോക്കാം. യൗമൻ ഖാലൽ മിസ്മാറു ലിൽ അസ്തിഖായി അന അഫ്ളലു മിൻകും ജമീഅൻ ഉൻറു ഇല ജിസ്മിയ ത്വീൽ വ ശക്ലി അൽ ജമീൽ ഉൻറു ഇല താജ് അല റഅ്സി വ മിൻ ദൂനി ലാ യസ്തതിഉ അൻ നജാറു അൽ അമൽ. യൗമൻ, ഒരിക്കൽ, ഖാലൽ മിസ്മാറു, മിസ്മാറുമാന ആണി, ഖാലൽ മിസ്മാറു ആണി പറഞ്ഞു, ലിൽ അസ്തിഖായി കൂട്ടുകാരോട് പറഞ്ഞു, അന അഫ്ളലു മിൻകും ജമീഅ, അന ഞാൻ, അഫ്ളലുൻ ഏറ്റവും ശ്രേഷ്ഠമായതാണ്, മിൻകും നിങ്ങളെക്കാൾ, ജമീഅ നിങ്ങളെല്ലാവരേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായത് ഞാനാണ്. ഉൻറു ഇല ജിസ്മി അത്തുവീലി വ ശക്ലി അൽ ജമീലി. ഉൻറു, നിങ്ങൾ നോക്കൂ, ഇല ജിസ്മി, എൻ്റെ ശരീരത്തിലേക്ക് നോക്കൂ, അത്തുവീലി നീളമുള്ള, വ ശക്ലി എൻ്റെ രൂപത്തിലേക്കും നോക്കൂ, അൽ ജമീൽ ഭംഗിയുള്ള, അതായത് ഭംഗിയുള്ള എൻ്റെ രൂപത്തിലേക്കും നീളമുള്ള എൻ്റെ ശരീരത്തിലേക്കും നിങ്ങൾ നോക്കൂ. ഉൻറു ഇല താജ് അല റഅ്സി, എൻ്റെ തലയിലുള്ള കിരീടത്തിലേക്ക് നിങ്ങൾ നോക്കൂ. ഉൻറു, നിങ്ങൾ നോക്കൂ, ഇല താജ് കിരീടത്തിലേക്ക് നോക്കൂ, അല റഅ്സി എൻ്റെ തലയിലുള്ള. വമിൻ ധോനി, ഞാനില്ലാതെ, ലായസ്തയോ സാധിക്കുകയില്ല, അന്നജാറു
ആശാരിക്ക് അല്ല അമല ജോലി ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ ഞാനില്ലാതെ ആശാരിക്ക് ജോലി ചെയ്യാൻ സാധിക്കുകയില്ല. എൻ്റെ തലയിലുള്ള കിരീടത്തിലേക്ക് നോക്കൂ, അതുപോലെ എൻ്റെ ഭംഗിയുള്ള രൂപത്തിലേക്കും നീളമുള്ള ശരീരത്തിലേക്കും നോക്കൂ. ഞാനാണ് നിങ്ങളെക്കാൾ ഏറ്റവും ഉത്തമൻ എന്നിങ്ങനെ ആണി പറയുന്നു. ഇതെല്ലാം കേട്ട് മിഹ്റാത്തും മിൻഷാറും എന്തെല്ലാമായിരിക്കും പറയുക എന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. മഅസ്സലാം.